അവളോട് എന്തെങ്കിലും പണി പറഞ്ഞ അപ്പ തുടങ്ങും തലവേദന. പെണ്ണിന്റെ ഒരു കാര്യം ഇങ്ങനെ ഒരു മടിച്ചു. ഞാൻ ഓരോരുത്തരുടെ തലയിൽ പട്ടാളത്തിൽ പോണം പട്ടാളത്തിൽ പോണമെന്നും പറഞ്ഞ് ആ സ്കൂളിലെ എൻ സി സി മാഷിനെ വട്ടം പിടിച്ചത് ഇവനെ. ഇവിടുത്തെ കറാപ്പാഷന്റെ പാല് എത്രയാ മാഷ് കുടിച്ചു തീർത്തത്. ഞാൻ വിളിച്ചോ പാകിസ്ഥാൻ നമ്മളെ കൈ കിടക്കേ ഒറ്റ ഫുള്ളുണ്ട് തരും. ഇവനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ഉപകാരമില്ല. ഇവിടുത്തെ കച്ചവട കണക്കൊക്കെ നോക്കി ബിരിയാണി വെക്കാനൊന്നും ബാപ്പയ്ക്ക് അറിയില്ല. അങ്ങനെ വിട്ടാതിരാവില്ല. നമ്മളെ ജിമ്മൻകാരന്റെ മോളെ കല്യാണമാണ് അടുത്താഴ്ച. അതിന്റെ ഇടയിൽ ബാപ്പനെ കൂടെ എത്തിക്കണ്ടേ. ജമ്മൻമാർക്ക് നമ്മൾ ഒന്നാളാ, നമ്മളെ ജിമ്മിൽ വെച്ച് കാണണ. ജിമ്മിലോ? അതിന് നീ ജിമ്മിൽ പോണ്ടോ? ജിമ്മല്ല, അതിന്റെ ഒട്ടാരല്ല ബ്യൂറോ. ഇത് അവിടെ പോണ്ടിരിക്കാണല്ലോ. ഓ, ഒന്നടന്നിക്കടോ. അനോട് ഒരു രഹസ്യം പറയാനാ ഒപ്പം കൂടിയത്. ഇതിപ്പം വിളിച്ചു പോയി പറയേണ്ട അവസ്ഥയായി. നൈന ഫാത്തിമ, ദേ എന്റെ സ്കൂളിലെ ടീച്ചറാ. നമ്മുടെ മൂത്താപ്പന്റെ മോളെ നിക്കാഗിനി ഒരു കുടുംബത്തോടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് അവർക്ക് പെരുത്തിഷ്ടായി. ആ കുട്ടീനെ കാണാൻ നീ ഒന്ന് സ്കൂൾ വരവാ. എന്നെ തിരക്കി വന്നാന്ന് പറഞ്ഞാ മതി. ബാക്കിയെല്ലാം ഞാൻ ശങ്കരനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ നമ്മ തിരിച്ചോടല്ലേ? പള്ളിയിലോട്ട് ഇല്ല അല്ലേ? എന്നാ ഞാൻ പറഞ്ഞ പോലെ അറിഞ്ഞാലും ബീഡി തരില്ല. ഓന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. ഇങ്ങ് വേണം വെള്ളം കുടിച്ചോളൂ. നല്ല വീടി തന്നെ ആയിക്കോട്ടെ. വേണ്ടിട്ടാണല്ലോ മുമ്പത്തിന് ചൂടാക്കാനോ? രണ്ടും ഓര് കൊടുക്കാ. എന്റെ വീടിയില് വീടി ഞമ്മക്ക് മാത്രം തന്നൂടാ. ഇജൊക്കെ മുട്ടിഞ്ഞ് പോവുകടാ. ശരി, വരു വെച്ച്. ഇതിനെ കളിയാക്കുക. ഈ നോക്കിക്കോ, അന്റെ കച്ചോടം പൊട്ടി പാപ്പർ സൂട്ടായി. ഇതിലൂടെ തെണ്ടി തിരിഞ്ഞ നടക്കണം. കണ്ണോണ്ട് ഞാൻ കാണും. നോക്കിക്കോ. അത്രയും കാലൊക്കെ ഇങ്ങനെ ഉണ്ടാവോ? എന്റെ കോടികള്, ഒരു ലക്ഷം കോടിയോ ഇഞ്ഞും മുടിഞ്ഞു പോകടാ.